بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. عن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال: المسلم أخو المسلم لا يظلمه ولا يسلمه، ومن كان في حاجة أخيه كان الله في حاجته، ومن فرج عن مسلم كربة فرج الله عنه بها كربة من كرب يوم القيامة، ومن ستر مسلما ستره الله يوم القيامة. متفق عليه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യൻ്റെ സഹോദരനാണ്. സ്വന്തം ഒരേ ഉമ്മാൻ്റെയും ഒരേ ബാപ്പാൻ്റെയും മക്കളെ പോലെയാണ്. എല്ലാ മുസ്ലിമീങ്ങളും ഒരേ ഉമ്മയുടെയും ഒരേ ബാപ്പയുടെയും മക്കളെ പോലെ പരസ്പരം സഹോദരന്മാരാണ്. ലാ യളിമുഹു വലാ യുസ്ലിമുഹു. ലാ യളിമുഹു, ഒരിക്കലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ആക്രമിക്കുകയോ ളുൽമ ചെയ്യുകയോ ചെയ്യൂല. ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമിനെ അടിക്കുകയോ അല്ലെങ്കിൽ ചീത്ത പറയൽ അങ്ങനെ തുടങ്ങിയുള്ള ഒരു ളുൽമും ഒരു അക്രമവും ചെയ്യൂല. മറ്റൊരുത്തൻ്റെ പൈസ പിടിച്ചുപറ്റൽ, മറ്റൊരു മുസ്ലിമിൻ്റെ പൈസനെ പിടിച്ചുപറ്റൽ, അവൻ്റെ സ്വത്തിനെ പിടിച്ചുപറ്റൽ, അല്ലെങ്കിൽ മറ്റുള്ള ഉപദ്രവങ്ങൾ നൽകൽ, അല്ലെങ്കിൽ അടിക്കൽ, അല്ലെങ്കിൽ കൊല്ലൽ, അങ്ങനെ തുടങ്ങിയുള്ള ഒരു ളുൽമും വഞ്ചന ചതി ഇതുപോലത്തെ ഒന്നും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യൂല. യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ, ഒരു ഒറിജിനലായ ശരിയായ ഒരു മുസ്ലിമാണെങ്കിൽ ഒരിക്കലും മറ്റൊരു മുസ്ലിമിനെ ളുൽമ ചെയ്യുകയോ ആക്രമിക്കുകയോ ചെയ്യൂല. വലാ യുസ്ലിമുഹു, അവനെ ശത്രുക്കളെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയോ അവനെ നിസ്സാരപ്പെടുത്തുകയോ അവന് വേണ്ടിയുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കാതിരിക്കുകയോ ചെയ്യൂല. ഒരിക്കലും അങ്ങനെ ഒരു മുസ്ലിം ചെയ്യൂല. അതുകൊണ്ട് ഒമൻ കാന ഫി ഹാജതി അഖീഹി, ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടി അവൻ്റെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിൽ ഒരു മുസ്ലിമിനിക്ക് ഹെൽപ്പ് ചെയ്താൽ, കാനല്ലാഹു ഫി ഹാജതിഹി, ഇവൻ്റെ ആവശ്യത്തിന് അള്ളാഹു തല പൂർത്തിയാക്കി കൊടുക്കും. ഒരു മുസ്ലിമിനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ആ ആവശ്യത്തിന് വരാ ഒരു മുസ്ലിം പൂർത്തിയാക്കി കൊടുത്താൽ ഇവൻ്റെ ആവശ്യത്തിന് അള്ളാഹു തല പൂർത്തിയാക്കി കൊടുക്കും. ഒരു മുസ്ലിമിൻ്റെ പെൺമകളെ ഒരു പെണ്ണിന് മക കല്യാണം കഴിയുമ്പോൾ ആ കല്യാണത്തിന് വേണ്ടിയുള്ള സഹായം ചെയ്തു കൊടുത്തെങ്കിൽ ഇവൻ്റെ മകളുടെ പിന്നെ കല്യാണത്തിന് അള്ളാഹു തല സഹായിക്കും. അതുപോലെ മറ്റൊരു മുസ്ലിമിൻ്റെ പുര കെട്ടുമ്പോൾ ആ സമയത്ത് അവനിക്ക് ഹെൽപ്പ് ചെയ്താൽ ഇവനിക്ക് അള്ളാഹു തല വീട് കെട്ടും, അള്ളാഹു തല സഹായിക്കും. അങ്ങനെ ഏത് വിഷയത്തിലും ഒരു മുസ്ലിമിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുമ്പോൾ അള്ളാഹു ഇവനെയും സഹായിക്കുന്നതാണ്. വമൻ ഫർറജ അൻ മുസ്ലിമിൻ, ആരെങ്കിലും ഒരു മുസ്ലിമിനെ തൊട്ട് ഒരു കഷ്ടം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ ഒരു മുസ്ലിമിനിക്ക് ഒരു സ്വരത്തിൽ സഹായിച്ചാൽ ഫറജല്ലാഹു അൻഹു ബിഹാ കുർബത്തം മിൻ കുറബി യൗമിൽ ഖിയാമ, നാളെ പരലോകത്ത് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും അള്ളാഹു തല ഇവനിൽ നിന്ന് നീക്കിക്കൊടുക്കും. ദുനിയാവിലെ ഒരു മുസ്ലിമിന് വരുന്ന ബുദ്ധിമുട്ടിനെയും പ്രയാസത്തിനെയും കഷ്ടപ്പാടിനെയും ഒരാൾ നീക്കിക്കൊടുത്താൽ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തു. ഒരു മുസ്ലിമിനിക്ക് രോഗം വരുമ്പോൾ അവൻ്റെ അടുത്ത് പണമില്ല, പണം കൊടുത്ത് സഹായിച്ചു, അല്ലെങ്കിൽ പുരകെട്ടുമ്പോൾ അവന് എന്തില്ല, പൈസയില്ല, അപ്പോൾ അവന് സഹായിച്ചു, ഇങ്ങനെ അല്ലെങ്കിൽ കേസിൽ കുടുങ്ങി അപ്പോൾ സഹായിച്ചു, ഇങ്ങനെ ഏത് പ്രതിസന്ധിയിൽ കുടുങ്ങുന്ന സമയത്ത് അപ്പോൾ ഒരുത്തനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവൻ്റെ പ്രതിസന്ധിയെ നീക്കിക്കൊടുത്താൽ നാളെ പരലോകത്ത് ഇവനിക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെയും അതുപോലെ തന്നെ പ്രയാസങ്ങളെയും അള്ളാഹു തല നീക്കിക്കൊടുക്കുന്നതാണ്. ഇവൻ്റെ പ്രതിസന്ധികൾ അള്ളാഹു തല നീക്കിക്കൊടുക്കുന്നതാണ്. ഒമൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു യൗമൽ ഖിയാമ, ആരെങ്കിലും ഒരു മുസ്ലിമിൻ്റെ എന്തെങ്കിലും അയിബുകൾ കുറവുകൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതിനെ മൂടിവെച്ചാൽ ഇവൻ്റെ തെറ്റിന് നാളെ അള്ളാഹു തല മൂടിവെക്കുന്നതാണ്. ഒരു മുസ്ലിം ഒരു തെറ്റ് ചെയ്തു, അവൻ സിനാ ചെയ്തു,
അതിന് മറ്റുള്ളവരോട് പറയാതെ മൂടി വെച്ചു. ആരോടെയും പറഞ്ഞില്ല, ഇവനെ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവൻ അതിനെ മൂടി വെച്ചു. എന്നാൽ ഇവൻ ചെയ്ത ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ അള്ളാഹു തആല പരലോകത്തിൻ്റെയും മൂടിവെക്കും. ഇവൻ പരസ്യപ്പെടുത്തിയാലോ, നാളെ ഇവൻ ചെയ്ത കുറ്റങ്ങൾ അള്ളാഹു തആല പരലോകത്ത് എല്ലാ ആളുകളുടെ മുന്നിൽ അള്ളാഹു തആല പരസ്യപ്പെടുത്തും. അതുകൊണ്ട് ഒരു മുസ്ലിം എന്ത് തെറ്റ് ചെയ്താലും അതിനെ നമ്മൾ എന്താക്കാൻ പാടില്ല, പരസ്യപ്പെടുത്താൻ പാടില്ല, വാട്സപ്പിലിട്ടുകൊണ്ട് നാണം കെടുത്താൻ പാടില്ല, മറ്റുള്ളവരോട് പറഞ്ഞതുകൊണ്ട് നാണം കെടുത്താൻ പാടില്ല, അവനെ ഫളീഹത്താക്കാൻ പാടില്ല. അവൻ ചെയ്ത കുറ്റത്തിനെ എന്താക്കണം, മറച്ചു വെക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് വന്നിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ സിന ചെയ്തിട്ടുണ്ട്, പിന്നെ എനിക്കതിന് വേണ്ടിയുള്ള ശിക്ഷ നൽകണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നീ സിന ചെയ്തിട്ടുണ്ടാവില്ല, നീ ചുംബിച്ചതായിരിക്കാം, നീക്ക് തൊട്ടത് മാത്രമേ ആയിരിക്കാം, നീ നോക്കിയത് മാത്രമായിരിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അയാൾ പക്ഷെ അയാൾ പറഞ്ഞു, അല്ല നബിയെ ഞാൻ സിന തന്നെ ചെയ്തിട്ടുണ്ട്. അവസാനം എന്ത് ചെയ്തു, അയാൾക്ക് വേണ്ടിയുള്ള ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കി. അപ്പോൾ ആദ്യമായി നീ തൊട്ടതായിരിക്കാം, നീ ചുംബിച്ചതായിരിക്കാം, അത് മാത്രമായിരിക്കാം എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ട്, അത് സ്വന്തം ചെയ്ത തെറ്റുകളെ മൂടി വെക്കണം, അതിനെ പരസ്യപ്പെടുത്തരുത്, അതിനെ ആ നിലക്ക്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കിയത്, അങ്ങനെ പറഞ്ഞത്. സ്വന്തം ഒരാൾ തെറ്റ് ചെയ്താലും അയാളും എന്താക്കണം, മറച്ചു വെക്കണം, മറ്റുള്ളവരും അതിനെ മറച്ചു വെക്കണം, അതിനെ പരസ്യപ്പെടുത്തരുത് എന്നാണ്. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ കുറ്റത്തിന് മറ്റൊരാളും എന്താക്കാൻ പാടില്ല, പറഞ്ഞിട്ട് അതിനെ പരസ്യപ്പെടുത്തി നാണം കെടുത്ത് ഫളീഹത്താക്കാൻ പാടില്ല. ഒരു മുസ്ലിമിനെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഒരുത്തൻ ഫളീഹത്താക്കിയെങ്കിൽ അവന് അതേ തെറ്റ് കൊണ്ട് അള്ളാഹു തആല അവനെയും അള്ളാഹു തആല ഫളീഹത്താക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മറ്റൊരുത്തനെ അവൻ സിന ചെയ്ത ആളാണെന്ന് പറഞ്ഞിട്ട് കളിയാക്കി അവനെ പരസ്യപ്പെടുത്തി നാണം കെടുത്തിയാൽ, ഈ നാണം കെടുത്തിയവൻ അതേ കുറ്റങ്ങൾ ചെയ്ത് അവൻ എന്താവും, അതുകൊണ്ട് ഫളീഹത്തായി പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു മറ്റൊരു മുസ്ലിമിനെ നാണം കെടുത്താൻ പാടില്ല, അവനെ ഫളീഹത്താക്കാനും പാടില്ല, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ടുകൊണ്ട് അവനെ അവഹേളനാക്കാൻ പാടില്ല. അവൻ്റെ തെറ്റ് കുറ്റങ്ങൾ എന്താക്കണം, മൂടി മറച്ചു വെക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على خير القيسين محمد وآله وصحبه أجمعين والحمد لله رب العالمين.